സാലിസ് പ്ലേറ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ റെസിപ്പിയാണ് അതൊരു മസാലപ്പൊടിയാണ് കേട്ടോ ഈ ഒരു മസാലപ്പൊടി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിൽക്കുന്നവർക്ക് വളരെ സംതൃപ്തിയും ഒരു നല്ലൊരു കോൺഫിഡൻസും ഒക്കെ കിട്ടും ഈ ഒരു പൊടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി തുടങ്ങിയാൽ പിന്നെ കടയിൽ നിന്ന് നമ്മൾ ഈ മസാലപ്പൊടി മേടിക്കുകയേ ഇല്ല അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം എല്ലാവരുടെയും സൗകര്യത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്പൂൺ കണക്കിലാണ് പറയണത് കേട്ടോ നിങ്ങൾ ഏത് സ്പൂൺ വെച്ച് അളന്നാലും ആ സ്പൂണിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അളക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണോ ഞാനിങ്ങനെ പറയണത് ഇപ്പം ഞാനിവിടെ എടുത്തേക്കണത് മൂന്ന് ടീസ്പൂൺ പെരുഞ്ചീരകം മൂന്ന് കഷ്ണം കറുകപ്പട്ട അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്ക അതിൻ്റെ പകുതി അര ടീസ്പൂൺ ഗ്രാമ്പു ഇത്രയാണ് എടുത്തേക്കുന്നത് ഇതിന് നമ്മളൊരു പാനടുപ്പത്ത് വെച്ച് ചെറിയ ലോ ഫ്ലെയിമിലിടണം ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിനെ പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരണ സമയത്ത് വേണം നമുക്ക് പെരുഞ്ചീരകം കൊടുക്കാൻ ആദ്യം പെരിഞ്ചീരകം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുംജീരകം പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് ഇപ്പം നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാണ് പെരിഞ്ചീരകം കൊണ്ട് ഇട്ടതിന് ശേഷം ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കൈ എടുക്കാതെ കൊണ്ട് ഇളക്കണം കേട്ടോ ഒരുപാട് ഫ്ലെയിം വെച്ച് കൊടുക്കരുത് ഇതിനൊരുപാട് കരിച്ചെടുക്കരുത് ഇത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിൻ്റെ അന്ന് ഒരു സ്മെല്ല് വരും അപ്പോൾ തന്നെ നമുക്കറിയാം ഇതായിട്ടുണ്ടെന്ന് പിന്നെ ഇപ്പം എരിഞ്ചീരകത്തിൻ്റെയൊക്കെ കളറൊന്ന് മാറി വരും നമ്മൾ ഇട്ട് കൊടുത്ത കളറിൽ നിന്ന് മാറി വരും അത് തന്നെ ചെറിയ ചെറിയ ഇങ്ങനെ പൊട്ടണ സൗണ്ട് പോലെ കേൾക്കും അപ്പം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ആ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാനിതിലുപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷമാണ് എടുത്തേക്കണത് അതായത് പെരുചീരകം ഒന്ന് ഒരു പതുക്കൊരു അരിപ്പേടകത്തിട്ടിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം ഒന്ന് കഴുകിയെടുക്കും അതുപോലെ തന്നെ പട്ട പട്ടയൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവണമെന്നാണ് അതുകൊണ്ട് പട്ട കഴുകേണ്ട ആവശ്യമില്ല ഏലക്കായ പിന്നെ അറിയാലോ അതായത് ഈ ഏലക്കായ്ക്ക് മരുന്നൊന്നും അടിക്കാണ്ട് അതിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടില്ല അപ്പോൾ അവരെയും പറഞ്ഞാൽ നമ്മൾ ചെയ്യണം നമ്മൾ നമ്മളിച്ചിറ മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അതിനെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കാം നമ്മൾ ചൂടാക്കി വെച്ചേക്കണെന്ന് മസാല കൂട്ട് നമുക്കിപ്പോൾ ഒരു മിക്സീടെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ചെറു ചൂടോടു കൂടി വേണം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും ആദ്യം ഒന്ന് ലോ സ്പീഡിൽ പിന്നെ മീഡിയത്തില് പിന്നെ ഹൈയിൽ നല്ലപോലെ അങ്ങ് അടിക്കുക ആഡ് കഴിയുമ്പോൾ സമയത്ത് തന്നെ ഇതിന് നല്ല ചൂടുണ്ടാവും അപ്പോൾ ഇതിന് കണ്ടെയ്നറിലേക്ക് മാറ്റുക അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക അതിന് ശേഷം നല്ലപോലെ ശേഷം ഇത് ക്ലോസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ ചെറു ചൂടോടുകൂടി നമ്മൾ മിക്സിയിലിട്ട് കൊടുത്തത് കൊണ്ടാണ് ഇത് അരിക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എന്നുള്ളവർക്ക് അരിച്ചിട്ട് അങ്ങനെ സൂക്ഷിക്കട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൊടികളെല്ലാം നമ്മൾ ഗ്ലാസ് കണ്ടെയ്നറുകളിൽ വേണോട്ട് സൂക്ഷിക്കാൻ അതാണ് ഏറ്റവും സേഫ് നമ്മുടെ ആരോഗ്യത്തിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കഴിയുന്നത്ര വിഷമില്ലാത്ത സാധനങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക ബാക്കിയുള്ള മസാലകളെല്ലാം നമ്മുടെ സമയമനുസരിച്ചിട്ട് നമ്മൾ ഓരോ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് ചെയ്തു തരാം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഈസി ചിക്കൻ ഫ്രൈ എന്നും പറഞ്ഞതിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേ ഉണ്ടാക്കിയിട്ട് എനിക്ക് പിങ്കു വർഗീസ് ആയ ചേർന്നേക്കണതാണിത് എല്ലാവരും ഒക്കെ വീഡിയോ കണ്ട് ട്രൈ ചെയ്യണ്ടതെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷം അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ബൈ